മുഅ്മിനീങ്ങളെ, ദിവസം അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിലായി 17 വട്ടം നിർബന്ധമായി പാരായണം ചെയ്യേണ്ട സൂക്തമാണ് സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹ സൂറത്തിൽ ഒരക്ഷരം പിഴച്ചു പോയാൽ, അക്ഷര ഉച്ചാരണത്തിൽ ഒരു പിഴവ് സംഭവിച്ചു പോയാൽ അവന്റെ ഫാത്തിഹ തെറ്റാണ്, നിസ്കാരവും ബാത്തില. ഒരുപാട് പഠന ക്ലാസുകളിലൊക്കെ പങ്കെടുത്തതിന്റെ ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ധാരാളം ആളുകൾ ഫാത്തിഹ ഓതിച്ചപ്പോഴൊക്കെ ഒരുപാട് പിഴവുകൾ അവരുടെ ഫാത്തിഹ പാരായണത്തിലൂടെ കേൾക്കാൻ വേണ്ടി സാധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അല്പസമയത്തെ പ്രഭാഷണത്തിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാത്തിഹ പാരായണത്തിൽ സംഭവിക്കുന്ന ചില തെറ്റുകുറ്റങ്ങളിലേക്ക്, ചില പിഴവുകളിലേക്കുള്ള ഒരു സൂചനയും ആ പിഴവുകൾ തിരുത്തിയിട്ട് മധുര മനോഹരമായി തജ്വീദിന്റെ നിയമപ്രകാരം പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നാണ് ഇൻഷാല്ലാ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. പൊതുവായി മിക്ക ആളുകളും തെറ്റിയിട്ടോതുന്ന ഒരു വിഷയമാണ് ഫാത്തിഹ സൂറത്ത് ഒറ്റ ശ്വാസത്തിലായി എല്ലാ ആയത്തുകളും ഇങ്ങനെ ഒരുമിച്ച് ഓതും. അങ്ങനെ ഓതുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാതെയാണ് ചിലരൊക്കെ ഓതുന്നത്. അത് ഇപ്രകാരമാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇവിടെ ഒരു വലിയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അഥവാ കൂട്ടിയോതുമ്പോ, ഒറ്റ ശ്വാസത്തിൽ കൂട്ടിയോതുന്ന സമയത്ത് പാലിക്കേണ്ട നിയമം പാലിക്കാതെ പാരായണം ചെയ്യുകയാണ്. ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ കൂട്ടിയോതുന്ന നേരത്ത് പാലിക്കേണ്ട നിയമം എന്താണ്? ഒരു ആയത്തിന്റെ അവസാനത്തെ അക്ഷരത്തിന് എന്താണോ ഹർക്കത്തെങ്കിലും ആ ഹർക്കത്ത് അങ്ങനെ തന്നെ പറഞ്ഞ് തൊട്ടടുത്തുള്ള ആയത്തിലേക്ക് കൂട്ടിയോജിപ്പിച്ചിട്ട് വേണം ഓതാൻ. ഉദാഹരണം പറഞ്ഞാൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ റഹീം എന്നിടത്ത് നിർത്തുമ്പോ റഹീം, നിർത്തുന്നില്ല എങ്കിൽ റഹീമി എന്നാണ്. അപ്പൊ കൂട്ടിയോതുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നിർത്തുമ്പോ, നിർത്താതെ കൂട്ടിയോതുമ്പോഴോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം, ഇനി അർറഹീമും തൊട്ടടുത്തുള്ള ശേഷമുള്ള മാലിക്യവുമിതിന് കൂട്ടിയോതുമ്പോയോ അർറഹ്മാനിർ റഹീമി മാലികി യൗമിദ്ദീൻ, ഇങ്ങനെയാണ് കൂട്ടിയോതേണ്ടത്. പക്ഷെ മിക്ക ആളുകളും ഇപ്രകാരമല്ല ഓതാറുള്ളത്. അതുകൊണ്ട് തന്നെ ഫാത്തിഹ തെറ്റാണ്, നമസ്കാരവും ബാത്തിലാണ്. ഇനൊന്ന് കേൾക്കുക, എങ്ങനെയാണ് എല്ലാ ആയത്തുകളും കൂട്ടിയോതേണ്ടത് എന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീമി മാലികി യൗമിദ്ദീൻ, ഇങ്ങനെ ശ്രദ്ധിച്ചു പാരായണം ചെയ്യേണ്ടതാണ്. ഞാൻ എല്ലാ തെറ്റുകളിലേക്കും പിഴവുകളിലേക്കും അല്ല സൂചന, മറിച്ച് പതിവായി ചിലരിൽ നിന്നൊക്കെ കേൾക്കേണ്ടി വരുന്ന, പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ചില തെറ്റുകളാണ് സൂചിപ്പിക്കുന്നത്. ഈ ശബ്ദം ശ്രവിക്കുന്ന പലർക്കും ഇത് വലിയൊരു സഹായകമാവും. കാരണം നമസ്കാരത്തിലെ നിർബന്ധപാരായണമായ ഫാത്തിഹ പിഴവില്ലാതെ, അക്ഷരപ്പിഴിൽ പിഴവില്ലാതെ, മനോഹരമായി ഉച്ചരിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ട ഫാത്തിഹയിൽ പിഴവ് പറ്റിക്കഴിഞ്ഞാൽ അത് കാരണമായി അവന്റെ നമസ്കാരം പോലും നിഷ്ഫലമാവുകയാണ്. ഇത് തിരിച്ചറിയാതെ അല്ലെങ്കിൽ അശ്രദ്ധയിലായി പഠിച്ചത് മറന്നുപോയ നിലയിലോ അതുമല്ല എങ്കിലോ പതിവായി പാരായണം ചെയ്യുന്ന ആ ഒരു ശൈലിയിൽ അങ്ങ് പാരായണം ചെയ്യുമ്പോ ചില തെറ്റുകൾ കടന്നു വരികയാണ്. അല്ലാഹുവേ, ഈ വിഷയം പ്രതിപാദിക്കുന്നതിലൂടെ, ഹ്രസ്വമായ ഈ ഭാഷണത്തിലൂടെ ഞങ്ങളുടെ പിഴവുകൾ തീർക്കാൻ ഇതൊരു സഹായകമായാൽ അല്ലാഹുവേ അല്ലാഹുവേ നിനക്കാണ് സകലമാന സ്തോത്രവും, ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. പിഴവുകളില്ലാത്ത ഫാത്തിഹ പാരായണത്തിനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ അല്ലാ. ഇനി നോക്ക്, നമ്മുടെ ഫാത്തിഹയിൽ വരുന്ന പിഴവുകളും ഓരോന്ന് പതിവായി വരുന്ന അല്ലെങ്കിൽ മിക്ക ആളുകൾക്കും വരുന്ന ചില പിഴവുകളിലേക്കുള്ള സൂചനയാണ്. ഉദാഹരണം, ലാദ് എന്നക്ഷരം, ലാദ് എന്നക്ഷരം ഫാത്തിഹയിൽ രണ്ട് തവണ വരുന്നുണ്ട്. ഒന്ന് മഗ്ളൂബി, രണ്ട് വലല്ലാലീൻ. ഈ രണ്ട് സ്ഥലങ്ങളിലാണ്. എങ്ങനെയാ ലാദ് ഉച്ചരിക്കേണ്ടത്? ലാദ് ഉച്ചരിക്കേണ്ടത് ഇപ്രകാരമാണ്: അഥവാ നാവിന്റെ രണ്ടാലൊരു സൈഡ്, രണ്ടാലൊരു മേലെയാണ് പല്ലിൽ മുട്ടിച്ചിട്ടാണ് ലാദ് പറയേണ്ടത്.
ഇപ്പൊ എനിക്കെളുപ്പം എന്റെ നാവിന്റെ ഇടത്തെ സൈഡ് ഇടത്തെ മേലണപ്പലിൽ മുട്ടിച്ചിട്ടാണ് ബോദ പറയാറുള്ളത്. നാവിന്റെ തറ്റല്ല, നാവിന്റെ ഇടത്തെ ഒരു സൈഡ്, രണ്ടാലൊരു സൈഡ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കുക, ഞാൻ ഇത്രയും കാലം വാദുച്ചരിക്കുന്നത് ഇപ്രകാരമാണോ എന്ന്. അല്ല എന്നാണ് നമ്മുടെ മറുപടിയെങ്കിൽ ഫാത്തിഹ തെറ്റാണ്, നിസ്കാരം ബാത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുന്നുണ്ടോ, അറബി അക്ഷരങ്ങളുടെ കൂട്ടത്തിലോ, അറബി അക്ഷരങ്ങളുടെ കൂട്ടത്തിലോ ഉച്ചരിക്കാൻ പ്രയാസമായ അക്ഷരം വാദാണ്. എന്നാൽ അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായി വാദുച്ചരിക്കുന്നവൻ ഞാനാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കോ, നാവിന്റെ രണ്ടാലൊരു സൈഡ്, രണ്ടാലൊരു മേലെയാണ് പല്ലിൽ മുട്ടിച്ചിട്ട് പറയുക, ഗൈറിൽ മഗ്ലൂബി മഗ്ലൂബി. നന്നായി ശ്രദ്ധിച്ച് ഉച്ചാരണം ശ്രദ്ധിക്കൂ, അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഇങ്ങനെ പറഞ്ഞു പോവാണ് പെട്ടെന്ന്, കുറഞ്ഞ ഒരു ഹ്രസ്വമായ ഈ ഭാഷണത്തിൽ നമ്മുടെ തെറ്റുതിരുത്തേണ്ട ചില കാര്യങ്ങളിലേക്ക് മാത്രം സൂചനയാണ്. ചില ആളുകൾ ഓതുന്ന തെറ്റെങ്ങനെയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി ബിസ്മില്ലാഹി എന്നാ പറയാം, ബിസ്മില്ലാഹി അല്ല ബിസ്മില്ലാഹി ഹി, ആ തൊണ്ടയുടെ താഴെ തട്ടെന്ന് വരണം, ബിസ്മില്ലാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുപോലെ അർ റഹ്മാൻ എന്നൊക്കെ പറയുമ്പോ റാ മുഴക്കം വരണം, അർ റഹ്മാനി അർ റഹ്മാനി. സാധാരണ മലയാളത്തിൽ അറാതറാന്നെല്ലാം പറയാറുണ്ട്, സാധാരണ മലയാളത്തിലുള്ള റായല്ല, മറിച്ച് മുഴക്കത്തോടുകൂടി റാ അർ റഹ്മാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി അടുത്ത ആയത്ത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു, മിക്ക ആളുകൾ ഓതാറുള്ളത് അൽഹംദു 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 അല്ല, അൽഹംദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ആലമീൻ എന്ന് പറയുമ്പോ ചില ആളുകൾ ചുണ്ടുപൂട്ടാറുണ്ട്, ചുണ്ടുപൂട്ടിയാൽ അക്ഷരം എക്സ്ട്രാ വരും, ഏതാണ് ആലമീൻ. ഇവിടെ മീമെന്നൊരു അക്ഷരം അധികം വന്നു, നിസ്കാരം ബാത്തിലാണ്. ആലമീന്ന് പറഞ്ഞ് നൂന് പറയുമ്പോ ചുണ്ടുപൂട്ടരുത്, ചുണ്ടുപൂട്ടാതെ പറയാ ആലമീൻ. അതോടൊപ്പം തന്നെ അടുത്തായത്ത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. കൂട്ടിയൊതുമ്പോ അങ്ങനെയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. കൂട്ടിയൊതുന്നില്ലെങ്കിൽ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ചില ആളുകൾ ഭയങ്കര കിബറാക്കിയിട്ട് ഓതും, എങ്ങനെയാ, മാലികി യൗമിദ്ദീൻ. അത് ഫാത്തിഹ തെറ്റാണ്. എന്തേ കാരണം, മാ എന്നുള്ളത് രണ്ട് കതറെ നീട്ടാൻ പാടുള്ളൂ, മാ 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 ആ എന്നൊക്കെ പറയുന്നത് പോലെ രണ്ട് കതർ മാത്രമേ നീട്ടാൻ പാടുള്ളൂ. അപ്പൊ മാലികി യൗമിദ്ദീൻ അല്ലാതെ മാലികി എന്ന് പറഞ്ഞാൽ അവന്റെ ഫാത്തിഹ തെറ്റാണ്. അപ്പൊ മലയാളത്തിൽ മാല എന്ന് പറയുന്നുണ്ട്, അത്ര മാത്രമേ പറയാൻ പറ്റൂ, മാലികി മാല മാലികി. ശ്രദ്ധിക്കാനി, മാലികി യൗമിദ്ദീൻ. ഇനി ചില ആളുകളുടെ തെറ്റെന്തറിയോ, ഈയാക്ക, അങ്ങനെ മിക്ക ആളുകൾ ഓതാറുണ്ട്, ഈയാക്ക, ഈ നീട്ടിയിട്ട് ഓതും, അത് തെറ്റാണ്. ഈയാക്ക അല്ല ഇയ്യാക്ക, ഇയ്യാക്ക ഉണ്ടാക്ക, ഇയ്യാക്ക ഇയ്യാക്ക നഅബ്ദു വ ഇയ്യാക്ക നസ്തഈൻ. അതല്ലാതെ ഇയ്യാക്ക അല്ല ഇയ്യാക്ക നഅബ്ദു നഅബ്ദു. ചില ആളുകൾ ഇയ്യാക്ക നഅബ്ദു കനഅബ്ദു എന്ന് ഓതാറുണ്ട്, അതും തെറ്റാണ്. കനഅബ്ദു അല്ല ഇയ്യാക്ക നഅബ്ദു നഅബ്ദു. ഇനി നഅബ്ദു ഐനി നഅബ്ദു, തൊണ്ടയുടെ നടുക്കുന്ന് വരുന്നവർ. അപ്പോ ആലമീൻ അതുപോലെ നഅബ്ദു, ചിലർ അതൊന്നും ശ്രദ്ധിക്കാൻ
ചെയ്യാറില്ല. നഹബുദു 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 എന്ന് വരെ പറയും. ഹാ നഹബുദു പറയുമ്പോ കാറ്റിങ്ങനെ പോവും, ഫാത്തിയൊക്കെ തെറ്റായി മാറും. മറിച്ച് നഅബുദു ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന ഓതുമ്പോ ചില ആളുകൾ ഇഹ്ദിന എന്ന് ഓതാറുണ്ട്, അത് തെറ്റാണ്. ഇഹ്ദിന അല്ല ഇഹ്ദിന ഇഹ്ദിന. ഒന്ന്, ഒന്നാമത്തെ അക്ഷരം ഈ ഹംസ തൊണ്ടയുടെ താഴെ നിന്ന് വരേണ്ടത് ഈ. രണ്ടാമത്തത് അതും തൊണ്ടയുടെ താഴെ നിന്ന് വരേണ്ടത് ഇഹ്ദിന ഇഹ്ദിന അല്ല ഇഹ്ദിന സ്വിറാത്ത. ഇനി സ്വാദ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്വാദ് പക്ഷിസ്വരമാണ്, അഥവാ ഇഹ്ദിന സ്വിറാത്തൽ മുസ്തഖീം. ത്വാവ് ശ്രദ്ധിക്കുക, ഇഹ്ദിന സ്വിറാത്തൽ മുസ്തഖീം. മുസ്തഖീമിന്റെ ഖാഫ് പറയുന്നതും ശ്രദ്ധിക്കും. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. സ്സിറാത്തൽ ലദീന, സ്വാദ് പക്ഷിസ്വരം ശ്രീ 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 റോ റോ മുഴക്കം വരണം. ശ്രീ റോ ത്വ ത്വ സ്വിറാത്തല്ലദീന. ചില ആളുകൾ സ്വിറാത്തല്ല സീന എന്ന് പറയും, ഇംഗ്ലീഷിൽ സെഡ് എന്ന് പറയുന്നത് പോലെ അല്ല, സെഡല്ല. സ്വിറാത്തല്ലദീന സ്വിറാത്തല്ലദീന അൻഅംത അലൈഹിം. അവിടൊക്കെ ഐന് പറയുമ്പോ നന്നായി ശ്രദ്ധിക്കാം, തൊണ്ടയുടെ നടുക്കുന്ന് വരിക. അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഇവിടെ മിക്ക ആളുകളും തെറ്റിക്കുന്ന ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞിട്ട് നിർത്തും. ഇങ്ങനെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം അത് തെറ്റാണ്. കാരണം എന്താ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്നിടത്ത് നിർത്താനില്ല, നിർത്താതെ ഓതേണ്ടതാണ്. അവിടെ നിർത്താൻ സ്റ്റോപ്പൊന്നുമില്ല. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അപ്പൊ ഗൈറിൽ മഗ്ദൂബി അലൈഹിം നിർത്താതെ പറയാം, ഗൈറിൽ മഗ്ദൂബി അലൈഹിം. അവിടെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗൈറിൽ മഗ്ദൂബി അലൈഹിം, മീമു പറയുമ്പോ ചുണ്ട് പൂട്ടണം, എന്നിട്ട് വാവു പറയുമ്പോ അങ്ങനെ കൃത്യമായിട്ട് തുറക്കണം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആ അവസാനത്തെ നൂന് പറയുമ്പോ ശ്രദ്ധിക്ക, ചുണ്ട് പൂട്ടാതെ പറയാം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഞാൻ ഒരിക്കൽ കൂടി ഓതിത്തരാം. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. രണ്ടാമത് ഓതിയത് ഒരു ആയത്തിലും നിർത്തി നിർത്തി ഓതാ. മിക്ക ആളുകൾക്കും എളുപ്പം അതാണ്. കൂട്ടി ഓതുകയാണെങ്കിൽ അതിന്റെ നിയമം പാലിച്ചിട്ട് തന്നെ ഓതേണ്ടതുമാണ്. ഇനി ആമീൻ എന്ന് പറയുന്നത് പലരും പല പോലത്തിൽ ആമീൻ പറയാറുണ്ട്. ആമീൻ്റെ പറയലിന്റെ ശരിയായ രൂപം ഇങ്ങനെയാണ്, ആമീൻ. അത്രമാത്രം. അള്ളാഹു നമുക്ക് നാഫിയായിലുമിനെ വർദ്ധിപ്പിച്ചു തരട്ടെ. ഏതായാലും ഫാത്തിഹ ഗൗരവമുള്ള വിഷയമാണ്, കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, നിർബന്ധമായി പഠിപ്പിക്കപ്പെടേണ്ടതാണ്.
പക്ഷേ പലരും പലതിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നതിന്റെ തിരക്കിനിടയിലോ തന്റെ നമസ്കാരം ധൃതിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലോ ആ വിശുദ്ധമായ ഫാത്തിഹ സൂറത്തിന്റെ പാരായണത്തിൽ പോലും പലവിധ പിഴവുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനെ ആത്യന്തികമായി മനസ്സിലാക്കിക്കോ, നിന്റെ ഫാത്തിഹ ശരിയായാൽ മാത്രമാണ് നമസ്കാരം പടച്ച തമ്പുരാൻ സ്വീകരിക്കുക. ആ സ്വീകാര്യതനക്ക് വേണോ ഫാത്തിഹയുള്ള പിഴവുകൾ തീർക്കലല്ലാതെ നിവൃത്തിയില്ല. കേവലം ഈ 5-10 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ പ്രഭാഷണത്തിൽ നിന്നോ ഫാത്തിഹ തെറ്റില്ലാതെ പഠിച്ചെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നതാണ് അതിന്റെ അർത്ഥം. എങ്കിലും ഇതൊരു സൂചനയാണ് നമ്മുടെ ഫാത്തിഹയിൽ ഒരുപാട് പിഴവുകൾ സംഭവിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് കൃത്യമായി ഇത് പഠിക്കാൻ മോഹമുള്ള മുഅ്മിനെ, നീ ഒരു ഉസ്താദിന്റെ ഒരു ഗുരുവിന്റെ മുന്നിലിരുന്നു കൊണ്ട് ആ ഉസ്താദിന്റെ അധരങ്ങളിലേക്ക് നോക്കി നിന്നുകൊണ്ട് എങ്ങനെയാണ് ഓരോ ഫാത്തിഹയിലെ അക്ഷരങ്ങളും ഉച്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കി കണ്ട് കേട്ട് പഠിക്കാൻ നിനക്ക് കഴിയണം. അള്ളാഹു തൗഫീക് തരട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഫാത്തിഹയിൽ വല്ല പിഴവുകളും സംഭവിക്കുന്നുണ്ടെങ്കിലോ അത് ഞങ്ങൾക്ക് മറ്റു വിധേന നീ ഓർമ്മപ്പെടുത്തണേ അല്ലാ. ആ പിഴവുകൾ നീ തിരുത്തി തരണേ അല്ലാ. ഞങ്ങളുടെ കർമ്മങ്ങളിലെ, ഞങ്ങളുടെ പാരായണങ്ങളിലെ പിഴവുകൾ തീർക്കാനുള്ള വിശാലമായ മനസ്സ് പ്രദാനം ചെയ്യണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ.